എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ഗുജറാത്തി ക്യുസീനാണ്. തേപ്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചപ്പാത്തി പോലെ തന്നെയാണ് ഇരിക്കുക കാണാനായിട്ട്. പക്ഷേ നമ്മളിതിൽ നമ്മുടെ ഉലുവാച്ചീരും അതുപോലെ കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ട് വന്നാൽ നമുക്ക് തേപ്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ആട്ടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി, അതുപോലെ 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലിയും ജിഞ്ചറും കൂടി പേസ്റ്റ് ആക്കിയതാണത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയില്, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, അതുപോലെ അജ്വൈൻ 1 സ്പൂണ്, അയമോദകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ മേത്തി ലീവ്സ്, നമ്മുടെ ഉലുവാച്ചീര. ഇതാണ് നമ്മുടെ മേത്തി ലീവ്സ് ഉലുവാച്ചീര. ഇതിപ്പോൾ ഞാൻ 1 കെട്ടാണ് എടുത്തേക്കണേ. ഇതിപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിറയെ മണ്ണുണ്ടാവും, അപ്പോൾ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം. ഇപ്പോൾ നല്ലപോലെ ക്ലീനാണ്. നമുക്കിനി ഇതിലത്തെ ലീവ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മുടെ കടലമാവ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ തൈര് ആഡ് ചെയ്യാം. ഉലുവാച്ചീര ആഡ് ചെയ്യാം. ഈ കസ്തൂരി മേത്തി ആഡ് ചെയ്യാം. ഈ മേത്തി ലീവ്സ് ഉണങ്ങിയതാണ് കേട്ടോ ഈ കസ്തൂരി മേത്തി. ഗ്രീൻ ചില്ലിയും ജിഞ്ചറും കൂടിയുള്ള പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അയമോദകവും എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മുടെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ച് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിതിപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ആയതുകൊണ്ട് നമുക്കിനി തേപ്പല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൂടി ഇത് കുഴക്കണുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കണ മാതിരി ചെറിയ ബോളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗോതമ്പ് പൊടിയിൽ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പറ്റുന്ന പോലെ തന്നെ ചേർക്കാം. ഇത് നല്ല തിന്നായിട്ട് പരത്തണം കേട്ടോ. നമുക്ക് പൊടി ആവശ്യമുണ്ടെങ്കിൽ പൊടി ഇട്ടിട്ട് നമുക്ക് തിന്നായിട്ട് നല്ല കനം കുറഞ്ഞ് പരത്തിയെടുക്കണം. ഇതിപ്പോ കണ്ടത് നല്ല തിന്നാണ് കേട്ടോ. ഇതുപോലെ പരത്തിയെടുക്കണം. നമ്മള് നമ്മുടെ പാനിപ്പോ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ടാബ്ലറ്റ് കൊടുക്കാം. ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിക്കുന്നത്. നമ്മുടെ തേപ്പല ഞാൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്.
നമ്മുടെ തേപ്പിള ഞാൻ അവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറുതെ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് സൈഡ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സിനുള്ള സൈഡ് ഡിഷ് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കോമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.